ആൽഫ ടി വിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ നാം തുടർമാനമായി പഠിച്ചു നമ്മുടെ പഠനത്തിൻ്റെ മുപ്പതാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു ജോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത് എൻ്റെ ഉപദേശം എൻ്റേതല്ല എന്നെ അയച്ചവൻ്റെതത്രേ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛയ്ക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു നീതികേട് അവനിലില്ല മോശം നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ എങ്കിലും നിങ്ങളിലാരും ന്യായ പ്രമാണം ആചരിക്കുന്നില്ല നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത് അതിന് പുരുഷാരും നിനക്കൊരു ഭൂതമുണ്ട് ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു ഉത്തരം പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാനൊരു പ്രവൃത്തി ചെയ്തു അതെങ്കിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കിയാൽ അത് മോശയുടെ കാലത്തല്ല പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത് നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിഛേദന ഏൽക്കുന്നു എങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പീൻ യെരുഷലീമിരിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ അവർ അവനോടൊന്നും പറയുന്നില്ല ഇവൻ ക്രിസ്തുവാകുന്നു ആകുന്നു എന്നു പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്നാരും അറിയുകയില്ല എന്ന് പറഞ്ഞു ആകെയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു ഞാൻ സ്വയമായി വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ആകെയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശു എന്ന് പരീക്ഷന്മാർ കേട്ടാറേ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ചേവകരെ അയച്ചു യേശുവോ ഞാനിനിയും കുറേ നേരം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാനും ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് യഹൂദന്മാർ നാം കണ്ടെത്താതെ വണ്ണം ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു യവനന്മാരുടെ ഇടയിൽ ചെതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവനരെ ഉപദേശിപ്പാൻ ഭാവമോ നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയില്ലതാനും ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് ഈ പറഞ്ഞ വാക്ക് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യോഹനൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പ്രാരംഭഭാഗത്ത് ക്രിസ്തു രഹസ്യത്തിൽ യരുഷലേമിലേക്ക് ചെല്ലുന്നത് നാം കാണുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ നാം അതാണ് ചിന്തിച്ചത് ആദ്യത്തെ പതിനാറ് വാക്യങ്ങളിൽ നിന്നും പെരുന്നാൾ പാതി കഴിഞ്ഞ സമയത്ത് യേശു ദൈവാലയത്തിലെത്തി ദൈവാലയത്തിൽ ഉപദേശിക്കുകയാണ് യേശുവിൻ്റെ ഉപദേശം കേട്ടിട്ട് കേൾവിക്കാരായ യഹൂദന്മാർക്ക് ആശ്ചര്യം ഇത് എങ്ങനെ ഇവൻ ശാസ്ത്രം അറിയുന്നു ഇവൻ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്തവനല്ലയോ എന്ന് പറഞ്ഞ് അവർ അത്ഭുതപ്പെടുകയാണ് ആ പശ്ചാത്തലത്തിൽ ക്രിസ്തു കൊടുക്കുന്ന മറുപടിയാണ് നമുക്ക് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ ക്രിസ്തു അവരോട് പറയുകയാണ് എൻ്റെ ഉപദേശം എൻ്റേതല്ല എന്നെ അയച്ചവൻ്റേതത്ര ഇത് പറയുമ്പോൾ ക്രിസ്തു ദൈവപുത്രനാണ് ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് നാം യോഹനാൻ്റെ സുവിശേഷൻ തൻ്റെ പ്രാരംഭഭാഗത്തിലൊക്കെ അത് കാണുകയുണ്ടായി ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണ് ആ നിലയിൽ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണ് ദൈവപുത്രനായ ക്രിസ്തു താൻ ഇവിടെ വന്ന് മനുഷ്യവേഷത്തിൽ ആയിരിക്കുന്ന സമയത്ത് പറയുന്ന മറുപടിയാണ് നാം ഇവിടെ കാണുന്നത് എന്നെ അയച്ചവൻ്റെ ഉപദേശമാണ് ഞാനിപ്പോൾ ഉപദേശിക്കുന്നത് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും സ്വയമായി പ്രസ്താവിക്കുന്നവൻ ദൈവമഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു നീതികേട് അവനിലില്ല ഇവിടെ ആ യഹൂദന്മാരോട് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുകയാണ് മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഒന്ന് താൻ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണ് എന്ന് പറയുന്നു രണ്ട് തൻ്റെ ഉപദേശം പിതാവിൽ നിന്നുള്ള ഉപദേശമാണ് എന്ന് പറയുന്നു മൂന്ന് താൻ തൻ്റെ സ്വന്തം മഹത്വമല്ല അയച്ചവൻ്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നു ഇത് ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന നല്ല ഒരു മാതൃകയാണ് ആത്മീക ശുശ്രൂഷാരംഗത്തുള്ളവർ ഉൾക്കൊള്ളേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്ത് കർത്താവ് ഓർപ്പിക്കുന്നുണ്ട് തന്നെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് താനത് ഓർപ്പിക്കുകയാണ് എന്താണത് ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നവർ ദൈവത്താൽ അതിനുവേണ്ടി അയക്കപ്പെട്ടവരായിരിക്കണം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരിക്കണം അല്ലെങ്കിൽ വേറൊരു നിലയിൽ പറഞ്ഞാൽ ഓരോ ശുശ്രൂഷയ്ക്കും ആവശ്യമായ ദൈവ നിയോഗം അഥവാ ദൈവവിളി ലഭിച്ചവരായിരിക്കണം ആ ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടത് ഇവിടെ കർത്താവ് തന്നെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി പിതാവിനാൽ അയക്കപ്പെട്ടവൻ എന്നുള്ളത് കർത്താവ് അവിടെ ഉറപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ ഉപദേശമല്ല എന്നെ അയച്ചവൻ്റെ ഉപദേശം അത്രേ അറിയിക്കുന്നത് ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതല്ല ദൈവത്തിൽ നിന്നുള്ള ഉപദേശമാണ് അറിയിക്കുന്നത് ഇത് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്വന്തമായ ഉപദേശങ്ങളല്ല ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാണ് അവർ ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടത് അപ്പോസ് നമ്മളെ പൗലോസ് തൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോഴും ഈ കാര്യം പറയുന്നുണ്ട് ഗലാത്യലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത് അവിടെ പോലീസ് പറയുന്നത് ഞാനീ അറിയിക്കുന്ന സുവിശേഷം മനുഷ്യരിൽ നിന്നൊന്നും ഞാൻ പ്രാപിച്ചതല്ല പിന്നെയോ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പ്രാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് പൗലോസ് താൻ ദൈവത്താൽ ശുശ്രൂഷയ്ക്കായി സുവിശേഷത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ് എന്നും മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ ആ നിലയിൽ ദൈവത്താൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവനും ദൈവത്തിൽ നിന്ന് പ്രത്യേകമായ അരുളപ്പാടുകൾ വെളിപ്പാട് അഥവാ ഉപദേശം പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നവനുമാണ് മൂന്നാമത്തെ പ്രത്യേകത സ്വന്തം മഹത്വം അന്വേഷിക്കാത്തവൻ നമുക്കറിയാം ഇന്ന് എന്തെങ്കിലുമൊക്കെ ചില ശുശ്രൂഷകൾ ചെയ്യുന്നവർ ലോക ദൃഷ്ടിയിൽ നാം നോക്കിയാൽ പേരിനും പ്രശസ്തിക്കും സ്വന്തം മഹത്വത്തിനുമൊക്കെയാണ് അതിന് ഓട്ടം വരുന്നത് അവർക്ക് സഹിക്കത്തില്ല എന്നാൽ ഇവിടെ ക്രിസ്തു പറയുകയാണ് ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനും പിതാവിൽ നിന്നുള്ള ഉപദേശം പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശം തരികയും ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നെ അയച്ചവൻ്റെ മഹത്വമാണ് സ്വന്തം മഹത്വം അല്ല അപ്പോൾ ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല രണ്ട് മൂന്ന് മാതൃകകളാണ് ഈ വാക്കുകളിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നത് കർത്താവ് ആ നിലയിൽ തന്നെ തന്നെ അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുമ്പോൾ അതിലൂടെ പറയുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്നവൻ അവൻ സത്യവാനാണ് അവനിൽ നീതികേടില്ല അപ്പോൾ യേശു ക്രിസ്തു സത്യവാനാണ് താൻ നീതിയുള്ളവനാണ് എന്നുള്ളതും തൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അവരുടെ മുമ്പാകെ തെളിയിച്ചു കൊണ്ട് ആ വാക്കുകൾ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് അതേ തുടർന്ന് അടുത്ത പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ജനത്തിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി അവരുടെ ഹൃദയനില നേരിള്ളതല്ല എന്ന് അവരെ ഓർപ്പിക്കുന്നു പത്തൊൻപതാം വാക്യത്തിൽ വായിക്കുന്നത് മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ എങ്കിലും നിങ്ങളിലാരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത് നമുക്കറിയാം ഇതിനു മുമ്പും യഹൂദന്മാർ യേശുവിനെ പിടിക്കുവാൻ ഉപദ്രവിക്കുവാൻ കൊല്ലുവാൻ അവർ ശ്രമിക്കുന്നു അതിനുള്ള ഗൂഢാലോചന നടത്തുന്നു ഇതൊക്കെ ഇതിനു മുമ്പും നമുക്ക് കാണാൻ കഴിയും ഇവിടെയും കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ നിലയറിഞ്ഞിട്ട് അവരുടെ ഹൃദയം നേരുള്ളതല്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ എന്താ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട് കൊല ചെയ്യരുതെന്ന് എന്താ ഇപ്പം ചെയ്യുന്നത് എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ന്യായപ്രമാണ ലംഘികളാണ് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ മുറുകെ പിടിക്കുന്നതുമായ നിങ്ങൾ അഭിമാനിക്കുന്നതുമായ ന്യായപ്രമാണം പോലും നിങ്ങൾ ശരിയായി പാലിക്കുന്നില്ല അതാണ് അവരുടെ ഹൃദയത്തിൻ്റെ നില അത് അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രവും വ്യത്യസ്തവുമല്ലയോ എല്ലാവർക്കും അവരുടേതായ ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല ആ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പോലും ലംഘിച്ചുകൊണ്ട് കൊണ്ട് നേരുള്ള ഹൃദയമല്ലാതെ വണ്ണം അവരുടെ ജീവിതവും പ്രവൃത്തികളും മുൻപോട്ട് പോകുന്നതാണ് ഇന്ന് എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ നിലയിൽ കർത്താവിനെതിരെ വന്ന കർത്താവിനെ കൊല്ലുവാൻ അന്വേഷിച്ച ഈ യഹൂദന്മാരായ ആളുകളുടെ ഹൃദയത്തിൻ്റെ നില കർത്താവ് ഉള്ളതുപോലെ അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആ പുരുഷാരൻ തിരിച്ച് ചോദിക്കുകയാണ് നിനക്കൊരു ഭൂതമുണ്ട് ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അത് സമ്മതിക്കാൻ തയ്യാറല്ല ആരാ കൊല്ലാൻ അന്വേഷിക്കുന്നത് നിന്നിലൊരു ഭൂതമുള്ളതുകൊണ്ടാണ് നീ ഇത് പറയുന്നത് പ്രത്യേകിച്ച് യഹൂദന്മാർ അതിൽ പരീശന്മാർ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തു ബാധിതനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞത് നാം വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ഇവൻ എങ്ങനെ ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്നു അതിൻ്റെ കാരണം ഭൂതങ്ങളുടെ തലവനായ ബേൽസ്ബൂലാണ് ഇവൻ്റെ കൂടെ ഉള്ളത് ഇതാണ് പരീശന്മാർക്ക് അവനെക്കുറിച്ചുള്ള അഭിപ്രായം ഇവിടെയും യഹൂദന്മാർ അതുതന്നെ പറയുകയാണ് നിനക്ക് ഭൂതമുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാൽ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവിടെയും ഈ ജനക്കൂട്ടത്തെ നോക്കി അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുക അവർ ന്യായപ്രമാണ ലംഘികളാണെന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തുക അവിടെ പറയുന്ന സംഭവം കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട് ന്യായപ്രമാണത്തിൻ്റെ പേര് പറഞ്ഞാണ് ഞാൻ ശബത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ എനിക്കെതിരായിട്ട് നിങ്ങൾ വന്നത് പക്ഷേ നിങ്ങളെന്താണ് ചെയ്യുന്നത് ശബത്തിലും നിങ്ങൾ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നില്ലേ ആ പരിച്ഛേദന എന്ന ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ അത് ഈ ശബത്ത് ദിവസവും നിങ്ങൾ ആചരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടെ അവർ ന്യായപ്രമാണ ലംഘികളാണ് എന്നുള്ളത് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്ന യഹൂദന്മാർ ന്യായപ്രമാണത്തിൻ്റെ വേറൊരു കൽപ്പന കൂടിയാണ് പരിച്ഛേദന അത് ശബത്ത് ദിവസം ചെയ്യുവാൻ മടിക്കുന്നില്ല എന്നിട്ടാണ് ഇപ്പോൾ ശബത്ത് ദിവസം ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിന് എതിരായി ക്രിസ്തുവിനെതിരെ വരുന്നത് സ്വന്തം കണ്ണിൽ കോലിരിക്കെ അന്യൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നടത്തുന്ന ശ്രമം ഇതാണ് ഇന്ന് ലോകത്തിൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് വന്നാൽ പ്രമാണം മുഴുവൻ തെറ്റിക്കിടക്കുകയാണ് സ്വന്തം ഹൃദയത്തിലേക്ക് വന്നാൽ നീതിയില്ല നേരില്ല പക്ഷേ എപ്പോഴും വിരൽ ചൂണ്ടുന്നത് അന്യൻ്റെ നേർക്കാണ് അവരുടെ കുറവുകൾ കാണാനുള്ള കണ്ണുകളാണ് അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനാണ് വ്യഗ്രത ഇവിടെ കർത്താവ് ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ന്യായപ്രമാണം മുറുകെ പിടിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ നിലയിൽ ന്യായപ്രമാണം ലംഘിക്കാം എന്നിട്ടാണോ ഈ ശബത്വ ദിവസം സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് എനിക്കെതിരെ നിങ്ങൾ വരുന്നത് ഇവിടെ ആ പുരുഷാരത്തിൻ്റെ ഉള്ള അവസ്ഥ കർത്താവ് അവരോട് ബോധ്യപ്പെടുത്തുകയാണ് അത് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പീൻ അവരുടെ ഹൃദയം നേരുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരെ ഓർപ്പിക്കുകയാണ് നിങ്ങൾ നേരോടെയും നീതിയോടെയും വേണം ഒരു വിധി വിധിക്കുവാൻ കർത്താവ് അയഹൂദന്മാരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ട് ഇടപെടുന്നു അവരുടെ ഉള്ളിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ കണ്ട് അവരോട് പ്രതികരിക്കുന്നു അവരുടെ ഹൃദയം നേരുള്ളതല്ല എന്ന് അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ തന്നെ അവരെ ബോധ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് തന്നെ നാം ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയം ദൈവമുമ്പാകെ എങ്ങനെയുണ്ട് നാം പറയുന്നതൊന്നും ഹൃദയത്തിൽ മറ്റൊന്നുമാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിധി എപ്പോഴും നേരുള്ളതാണോ നീതിയുള്ളതാണോ ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ വാക്കുകൾ കർത്താവ് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ യരുഷലേമരിൽ ചിലർ ഇങ്ങനെ പറയുകയാണ് ഇവനെ അല്ലയോ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്നിട്ടും അവൻ ധൈര്യത്തോടെ അവരുടെ ഇടയിൽ സംസാരിക്കുന്നുവല്ലോ പുള്ളി യഹൂദന്മാർ കൊല്ലുവാൻ അന്വേഷിക്കുക എന്നിട്ടും അവൻ അവരുടെ ഇടയിൽ വന്ന് ദേവാലയത്തിൽ നിന്ന് അവരോട് അവരോടുപദേശിക്കുക അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുക അവർക്കാണ് മറുപടി ഒന്നും പറയാനുമില്ല ഇവിടെ പറയുന്നു അവർ അവനോട് ഒന്നും പറയുന്നില്ല ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ അപ്പോൾ ഈ എരുസലീം വരായ ചില ആളുകൾ പറയുകയാണ് പ്രമാണികൾക്ക് അങ്ങനെ മനസ്സിലായോ അവരങ്ങനെ ഗ്രഹിച്ചുവോ അതുകൊണ്ടാണോ അവരുടെ ഇടയിൽ നിന്ന് ഉപദേശിച്ചിട്ടും തിരികെ ഒന്നും പറയുവാൻ അവർക്ക് കഴിയാതെ പോകുന്നത് പക്ഷേ ഈ പറഞ്ഞവർ പറയുകയാണ് ഇവൻ എവിടെ നിന്നെന്ന് നമുക്കറിയാം പക്ഷേ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നെന്ന് ആരും അറിയയില്ല എന്ന് പറഞ്ഞു ആകെയാ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ആ യരുഷലീമിനുടെ വാക്കും കർത്താവ് കേട്ടു കേട്ടിട്ട് ആ ഉപദേശത്തിൽ തുടർന്ന് കർത്താവോരോട് പറയുന്ന വാക്കുകൾ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങളിലുണ്ട് ഇരുപത്തിയേഴാം വാക്യത്തിൽ ഈ പുരുഷാരൻ പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങളിൽ കർത്താവ് കൊടുക്കുന്നത് ഇവരെന്താ പറഞ്ഞത് ഇവൻ എവിടെ നിന്നെന്ന് നാം അറിയുന്നു ഇന്ന് പറഞ്ഞാൽ ഇവൻ ബേദൽഹേമിൽ ജനിച്ചതാണ് യോസഫിൻ്റെയും മറിയുടെയും മകനാണ് എന്നൊക്കെയുള്ള ആ വിവരങ്ങൾ നമുക്കറിയാം പക്ഷെ ക്രിസ്തു വരുമ്പോൾ അതെവിടെ നിന്ന് എന്ന് നമുക്കറിയത്തില്ലല്ലോ ഇത് കേട്ടിട്ട് ക്രിസ്തു അവരോട് മറുപടി പറയുന്നു ഇരുപത്തെട്ട് ഇരുപത്തൊൻപതേ വാക്യങ്ങളിൽ ശരിയാണ് നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ സ്വയമായിട്ട് വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ എന്നെ അറിയാമെന്ന് നിങ്ങൾ പറയുന്നു ശരിയാണ് ഞാൻ ബേദൽഹാമിൽ ജനിച്ചവനാണ് യോസഫിൻ്റെയും മറിയയുടെയും മകനായി ജീവിച്ചവനാണ് നിങ്ങൾക്കതറിയാം പക്ഷേ നിങ്ങൾക്കൊന്നറിയത്തില്ല എന്നെ അയച്ചവനെ നിങ്ങൾക്കറിയത്തില്ല എന്നെ അയച്ച ഒരുവനുണ്ട് അവൻ സത്യവാനാണ് അവനെ നിങ്ങൾ അറിയുന്നില്ല പക്ഷേ ഞാൻ അവനെ അറിയുന്നു ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ട് അവൻ എന്നെ അയച്ചതുകൊണ്ട് ഞാൻ അവനെ അറിയുന്നു ഇവിടെ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ ആധികാരികമായ ചില സത്യങ്ങൾക്കൂടെ അവരുടെ മുൻപാകെ വെളിപ്പെടുത്തുകയാണ് ഈ എന്നെ ഒരുവൻ അയച്ചതാണ് അവനെ ഞാൻ അറിയുന്നു പക്ഷേ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഹൃദയം ആത്മീകമായി അന്ധത വാദിച്ചിരിക്കുകയാണ് കർത്താവാകാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അവരുടെ ഇടയിൽ പുരുഷാരത് ഇടയിൽ രണ്ടുവിധ പ്രതികരണങ്ങളുണ്ടായി അതന്ന പോലെ ഇന്നും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പ്രധാനമായി രണ്ടുവിധ പ്രതികരണങ്ങളാണ് ഒരു പങ്ക് ആളുകൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുന്നു ക്രിസ്തുവിൻ്റെ മുമ്പാകെ ജീവിതം സമർപ്പിക്കുന്നു അവൻ അവനാരെന്ന് അംഗീകരിച്ച് കർത്തൃത്വത്തിന് കീഴിൽ സമർപ്പിച്ച് ജീവിതം നയിക്കുന്നു എന്നാൽ അതേ സമയത്ത് മറുവശത്ത് വലിയൊരു വിഭാഗം അത് അംഗീകരിക്കാൻ കഴിയാത്തവരായി ക്രിസ്തുവിൻ എതിരായി ക്രിസ്തു ക്രിസ്തുമാർഗത്തിനെതിരായി മുൻപോട്ട് പോകുന്നു അത് അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെയും ഈ വാക്കുകൾ കേട്ടപ്പോൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ രണ്ടുവിധ പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് ആകെയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല ഒരു കൂട്ടം ആളുകൾ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു പക്ഷെ സാധിച്ചില്ല എന്താ കാരണം അവൻ്റെ നാഴിക വന്നിട്ടില്ല കർത്താവ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് അവിടെ കർത്താവ് ഓർപ്പിക്കുന്നത് തൻ്റെ ക്രൂശീകരണത്തിനുള്ള നാഴികയാണ് ആ സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അതിനു മുൻപ് ആർക്കും അവനെ പിടിപ്പാൻ കഴിയത്തില്ല ആർക്കും അവനെ കൊല്ലുവാൻ കഴിയത്തില്ല എല്ലാം ദൈവം നിശ്ചയിച്ചതുപോലെ ദൈവീക പദ്ധതികൾ അതതിൻ്റെ സമയത്ത് മാത്രമേ നിവർത്തിക്കപ്പെടുകയുള്ളൂ അതിനു മുൻപോ ശേഷമോ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഇവിടെ പുരുഷാരം അവനെ പിടിക്കാൻ അന്വേഷിച്ചു പക്ഷേ അവൻ്റെ മേൽ കൈവെപ്പുവാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം പറയുന്നു നാഴിക വരാൻ പോകുന്നതേ ഉള്ളൂ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാൽ പുരുഷാരത്തിൽ നല്ലൊരു അപ്പോൾ ഇവൻ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ക്രിസ്തു വരുമ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യാനുള്ളത് അപ്പോൾ ഇവൻ തന്നെയല്ലേ വാസ്തവത്തിൽ ക്രിസ്തു എന്ന് അവരുടെ മനസ്സിൽ തോന്നി അതാണ് നമ്മുടെ വായിക്കുന്നത് ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു പുരുഷാരഥത്തിൻ്റെ ഇടയിൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു കുശു കുശിപ്പുണ്ടായി അവനെക്കുറിച്ച് കുശുകുശിക്കുന്നു എന്ന് പരീഷന്മാർ കേട്ടാരെ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീഷന്മാരും ചേവകരെ അയച്ചു അപ്പോൾ ഒരുവൻ കാളുകൾ ഇവൻ ക്രിസ്തു തന്നെയാണ് എന്ന് അവരുടെ ഇടയിൽ അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ പിടിക്കുവാൻ മഹാപുരോഹിതന്മാരും സേവകരും ആളെ അയച്ചു മുപ്പത്തിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അതിനു അവരോട് പറയുന്ന മറുപടി ഞാൻ ഇനിയും കുറേ നേരം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാനും ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു കർത്താവ് ആത്മീയമായ ചില സത്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളോടുകൂടി ഉണ്ടിപ്പോൾ പക്ഷേ ഞാൻ എന്നെ അയച്ചുവിൻ്റെ അടുക്കിലേക്ക് പോകും അവിടെ നിങ്ങൾ എന്നെ അന്വേഷിക്കും അവിടേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് അവരുടെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുത്തു അത് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ മുപ്പത്തി അഞ്ചും മുപ്പത്തിയാറും വാക്യങ്ങളിൽ നാം കണ്ടെത്തണം ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു ഇവൻ ഇവനിനി നമ്മളെ വിട്ടിട്ട് ജാതികളുടെ അരിക്കലേക്ക് പോവുകയാണോ യവനന്മാരുടെ ഇടയിൽ ചിതറി പാർക്കുന്നവരുടെ അടുക്കൽ പോയി അവരെ ഉപദേശിപ്പാനാണോ അവൻ്റെ ഭാവം എന്താ ഇവനീ പറയുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയില്ലതാനും ഞാനിരിക്കുന്ന നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് അവൻ പറഞ്ഞ വാക്ക് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അതെന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവർ ഇവിടെ ഈ യഹൂദജനത്തിൻ്റെ ആത്മീക അന്ധത സത്യത്തിൻ്റെ നേരെ അവർക്ക് കണ്ണ് കുരുടായിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് ഇനി സംഭവിപ്പാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോയത് എന്താണ് ഇനി നമ്മളെ വിട്ട് ഇനി ഉപദേശിക്കാൻ പോകുകയാണോ ഇവിടെ പിടിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് അവൻ രക്ഷപ്പെടാനുള്ള ശ്രമമാണോ നമ്മെ വിട്ട് ജാതികളുടെ യവനന്മാരുടെ ഇടിക്കൽ പോയി ഇനിയും അവരെ ഉപദേശിപ്പാനാണോ ഇവൻ്റെ ശ്രമം സത്യത്തിൻ്റെ മുൻപിൽ കുരുട്ടുകണ്ണു ബാധിച്ച ഒരു കൂട്ടത്തെയാണ് യഹൂദന്മാരിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിൻ്റെ തുടർന്നാണ് മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ പരസ്യമായ ചില ആഹ്വാനങ്ങൾ ഈ ജനത്തോട് കർത്താവ് നടത്തുന്നത് മുപ്പത്തിയേഴാം വാക്യം തുടങ്ങുന്നത് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്ത് നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പരസ്യമായ ഒരാഹ്വാനം നടത്തുകയാണ് അപ്പോൾ ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൽ യേശു ക്രിസ്തു താൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും തൻ്റെ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതാണെന്നും അതേ സമയത്ത് താൻ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നു എന്നും ഓർമ്മിപ്പിച്ചു ഈ യഹൂദന്മാർ വിവിധ നിലകളിൽ കർത്താവിനോട് പ്രതികരിക്കുന്നതുമാണ് നാം കാണുന്നത് ഈ യഹൂദ യഹൂദജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ നില നേരുള്ളതല്ല എന്ന് അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി കർത്താവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെ ന്യായപ്രമാണം ലംഘിക്കുന്നു എന്ന് ക്രിസ്തുവിനെതിരെ കുറ്റം പറയുകയാണ് ശബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് രോഗിയെ സൗഖ്യമാക്കിയതുകൊണ്ട് പക്ഷേ ഈ പറയുന്നവർ ന്യായപ്രമാണ ലംഘനം നടത്തി ശബത്തു ദിവസം പരിശോധന കഴിക്കുന്നു അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നു ഇതല്ലേ ഇന്നത്തെ നമ്മുടെയും അവസ്ഥ മറ്റുള്ളവർക്ക് നേരെ വിലൽ ചൂണ്ടുമ്പോൾ നമ്മുടെ സ്വന്തം അവസ്ഥ എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നില എന്താണ് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ് ദൈവവുമായി നാം ഏത് നിലയിലാണ് ആയിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ കർത്താവ് ഇതവരെ ഓർമ്മിപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പിന്നീട് ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടായ രണ്ടുവിധ പ്രതികരണങ്ങൾ അതിൽ ഒരു കൂട്ടർ അവനെ പിടിപ്പാൻ ശ്രമിക്കുന്നു വേറൊരു കൂട്ടർ അവനെ ക്രിസ്തുവായി അംഗീകരിക്കുന്നു അത് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോഴും യഹൂദന്മാരുടെ ആത്മീക അന്ധത വെളിപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് അടുത്ത് മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് നടത്തുന്ന പരസ്യമായ ആ ആഹ്വാനത്തെയും അതേ തുടർന്നുള്ള കാര്യങ്ങളെയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ നിലയറിയുന്നവനും നമ്മുടെ വ്യക്തിപരമായി ഇടപെടുന്നവനുമാണ് നമ്മുടെ സകല ഹൃദയ നിലയ്ക്കും മാറ്റം തരുവാൻ കഴിയുന്നവനാണ് സാക്ഷാൽ ദൈവമാണ് ദൈവത്താൽ ഐക്യപ്പെട്ട് ദൈവിക ഉപദേശങ്ങൾ നൽകുന്നവനാണ് ആ സത്യം അംഗീകരിച്ച് ക്രിസ്തുവിനെ നമുക്ക് മുറുകെ പിടിക്കാം വേണ്ടി നമുക്ക് ജീവിക്കാം ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ